ശ്രീകൃഷ്ണ നാട്യസംഗീത അക്കാദമിയും എം എസ് സുബ്ബലക്ഷ്മി ഫൗണ്ടേഷനും സംയുക്തമായി വർക്കലയിൽ എം എസ് സുബ്ബലക്ഷ്മി സംഗീതോത്സവം സംഘടിപ്പിക്കുന്നു. 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെ വർക്കല ഗുഡ്ഷെഡ് റോഡ് എസ് ആർ മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 11-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് വി ജോയി എം എൽ എ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അക്കാദമി ഡയറക്ടർ ഡോക്ടർ എം ജയപ്രകാശ് അധ്യക്ഷത വഹിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി ചന്ദ്രമോഹൻ സുബ്ബലക്ഷ്മി അനുസ്മരണ പ്രഭാഷണം നടത്തും. സംഗീതജ്ഞയും സിനിമാ താരവുമായ ആർ സുബ്ബലക്ഷ്മി, അനർട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ജയരാജു, ബി ജോഷി ബസു തുടങ്ങിയവർ പങ്കെടുക്കും. സംഗീതോത്സവത്തിൽ പ്രമുഖ സംഗീതജ്ഞൻ നെല്ലിയാർ സന്താനഗോപാലന്റെ സംഗീത കച്ചേരി, ശ്രീരഞ്ജിനി കോടമ്പള്ളി, യുവ സംഗീതജ്ഞൻ ആർ പി ശ്രാവൺ ചെന്നൈ എന്നിവരുടെ സംഗീത കച്ചേരികളും ഉൾപ്പെടും. 14-ാം തീയതി സംഗീത സദസ്സ ഉണ്ടായിരിക്കും. വീണ വിദ്വാൻ പ്രൊഫസർ വി സൗന്ദരരാജന്റെ വീണ കച്ചേരി സമാപന ദിവസമായ 16-ാം തീയതി എം എസ് സുബ്ബലക്ഷ്മി സംഗീത ക്ലബിന്റെ സംഗീത പരിപാടികൾ എന്നിവയും അരങ്ങേറും. അക്കാദമി സെക്രട്ടറി എസ് കൃഷ്ണകുമാർ, ബി ജോഷി ബസു, ആർ സുലോചനൻ, പി രവീന്ദ്രൻ നായർ, ബി സുരേന്ദ്രൻ, ജി അശോകൻ, ഡോക്ടർ ജയരാജു, ഡോക്ടർ പി ചന്ദ്രമോഹൻ, ബി സുരേന്ദ്രൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വളരെയധികം വർഷങ്ങളായി നടന്നുവരുന്ന ഈ സംഗീതോത്സവം നമ്മൾ കോവിഡ് കാലത്ത് മാത്രമാണ് ഞങ്ങൾ ഒരു ഓൺലൈനിൽ നടത്തിയത്. ബാക്കി എല്ലാ വർഷങ്ങളിലും വളരെ ഭംഗിയായിട്ട് ശിവഗിരിക്ക് സമീപം വെച്ച് നടത്തിയിരുന്നു. ഇത്തവണത്തെ സംഗീതോത്സവം ഈ കാളിൽ വെച്ച് വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 5 ദിവസം സംഗീതോത്സവവും 6-ാമത്തെ ദിവസം മ്യൂസിക് ക്ലബിൻ്റെ മ്യൂസിക് നൈറ്റ് എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഈ സംഗീതോത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടുത്തെ മീഡിയാസും പത്രപ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിൻ്റെ വിജയം നിങ്ങളുടെ കൈകളിലാണെന്നുള്ളത് കാണുന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പത്രപ്രവർത്തകർക്കും മീഡിയാസിനും എം എസ് സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ്റെ പേരിലും ശ്രീകൃഷ്ണ നാട്യ അക്കാദമിയുടെ പേരിലും ആദ്യവുമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ ബഹുമതികളും ഏറ്റവും വലിയ ആത്മാനതരം അതിന് താഴെ പത്മ പുരസ്കാരങ്ങൾ, അങ്ങനെ എല്ലാ പുരസ്കാരങ്ങളും 36 ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ ഈ രാജ്യത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ പകുതി പോലും മറ്റ് സംഗീതജ്ഞർക്ക് നാളുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രാധാന്യം. വിസ്മയ ന്യൂസ്, വർക്കല.